ان اريد للاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي بهماني رايا സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലെ ചെറിയതും വലിയതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ശരിയായ രീതിയിൽ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് എന്നോടും എൻ്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇക്കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾ അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ ഒരാഴ്ച വേറെ സംഭവ ബഹുലമായിക്കൊണ്ടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ രണ്ട് സംഭവങ്ങൾ വളരെ പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒന്ന് യു പിയിലെ CBI കോടതിയുടെ വിധിയാണ്. ബാബരി മസ്ജിദ് തകർക്കുന്നതിന് നേതൃത്വം നൽകിയ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. ഗൂഢാലോചനയോ മറ്റേതെങ്കിലുമുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും ഇപ്പറഞ്ഞ ആളുകളൊന്നും നേതൃത്വം നൽകിയിട്ടില്ല. എന്നുമാത്രമല്ല, അവർ അത് തടയുന്നതിന് വേണ്ടി ശ്രമിച്ചവരായിരുന്നു ഇവരിൽപ്പെട്ട പലരും എന്ന് ധ്വനിപ്പിക്കുമാർ നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഒരു വിധി ഇവിടെ നിന്ന് വന്നിരിക്കുന്നു. ഇനി നമ്മളാരും അങ്ങനെ അല്ല, പ്രതികൾ ശിക്ഷിക്കപ്പെടും, കുറ്റവിചാരണ ചെയ്യപ്പെടും, പ്രതീകാത്മകമായിട്ടെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ശിക്ഷ നൽകും എന്ന് നമ്മൾ ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള വർത്തമാനകാല സാഹചര്യങ്ങളെയും അതിലെ രാഷ്ട്രീയ സാമൂഹിക അനുഭവങ്ങളെയും വിശകലനം ചെയ്യാൻ സാധിക്കാത്തവർത് കൊണ്ട് മാത്രമായിരിക്കും അത്തരം ധാരണകളിൽ നമ്മൾ ചെന്നപ്പെടാൻ സാധ്യതയുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ അലകും പിടിയുമൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളാരെങ്കിലും വിചാരിക്കുന്നത് പോലെ അത്ര സത്യസന്ധന്മാരും നീതിബോധമുള്ളവരും ദയാലുക്കളും മനുഷ്യപ്പറ്റുള്ളവരുമല്ല അധികാരത്തിൽ ഇരിക്കുന്നത്. പല സന്ദർഭങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഏറെ അപകടകരവും മാരകവുമായ നിലപാടുകളെയും സമീപനങ്ങളെയും വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് ഇന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണം കൈയാളിക്കൊണ്ടിരിക്കുന്നത്. അവർ സ്വീകരിച്ചു വരുന്ന ഏത് നിലപാടുകളെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാലും അതൊക്കെയും ഈ രാജ്യത്തിലെ പൊതുസമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒമിനൻ നാസിമ യഖൂലു ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കപട വിശ്വാസികളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ മേലങ്കി അണിയുകയും അതിൻ്റെ വിശുദ്ധ വ്യക്തിത്വങ്ങളായി ചമയുകയും തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് നിരന്തരം ആണയിട്ട് സംസാരിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട് മതകീയമായ ആത്മീയമായ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കപട വിശ്വാസികളെ മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നടത്തിയ ഒരു വിശകലനമാണ്, വിലയിരുത്തലാണത്. ഒമിനൻ നാസിമ യഖൂലു ആമന, ഇതാർക്കും ചേരും. അവർക്ക് മാത്രമല്ല, മതത്തെ വിൽക്കുന്ന, മതത്തിൻ്റെ പ്രമാണങ്ങളെ താറടിച്ചുകൊണ്ടിരിക്കുന്ന,
മതത്തിന്റെ അടിസ്ഥാന താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും എന്നാൽ തങ്ങൾ അതിന്റെ വക്താക്കളാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നവർക്കൊക്കെ തന്നെയും ചേരുന്ന രീതിയിലാണ് ഖുർആൻ അത് ചിത്രീകരിച്ചിട്ടുള്ളത്. ഉമിനന്നാസിമ യഖൂലു, ജനങ്ങളിൽ ചിലർ പറയുന്നു, ആമന്ന ബില്ല, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണ്. വബിലിയോമുലാഹരി, മരണാനന്തര ജീവിതത്തിലും വിശ്വാസമുള്ളവരാണ്. ലോകത്തുടനീളം നമ്മൾ ഇന്ന് പരിശോധിക്കുമ്പോൾ 99% ആളുകളും പറയുന്നത് ദൈവവിശ്വാസമുണ്ട് എന്നാണ്. അല്ല, 90%, ഇപ്പോൾ കുറേ ദൈവമില്ല എന്ന് പറയുന്ന വാദഗതിക്കാരും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദൈവവും മരണാനന്തര ജീവിതവും പരലോകമൊന്നുമില്ല എന്ന് പറയുന്ന വാദം പുതിയ കാലത്ത് വളരെ ആഴത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതൊരു ചർച്ചാ വിഷയമാണ്, നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ചിലപ്പോൾ വരാനിരിക്കുന്ന തലമുറയെ ആഴത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വണ്ണം വളരെ കൃത്യമായ ഒരു പ്രൊജക്റ്റായി അതിൻ്റെ വർക്ക് സാമൂഹിക മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അത് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ എന്നാലും നല്ലൊരു 100% ആളുകളും പറയുന്നത് ഞങ്ങൾ അല്ലാഹുവിലും മരണാനന്തര ജീവിതത്തിലും വിശ്വാസമുള്ളവരാണ് എന്നാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അല്ല പറയുന്ന വമാഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല, അവർ വിശ്വാസികളല്ല. ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ മാരകമായ രോഗങ്ങളുണ്ട്. ഫസാദഹുമുല്ലാഹു മറള, അള്ളാഹു അവരുടെ രോഗങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന പ്രവർത്തനമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വലഹും അദാബുൻ അദീം, അവർക്ക് വളരെ വേദനാജനകമായ ശിക്ഷയും വരാനിരിക്കുന്നു. അപ്പൊ അല്ലാഹ് ഇങ്ങനെ പറയുമ്പോൾ ഒരു വിഭാഗം അള്ളാഹുവിനെ കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും എല്ലാ മതവിശ്വാസികളും പറയുന്ന അവകാശവാദമാണിത്. ഇത് മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടതോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗവുമായി ബന്ധപ്പെട്ടതല്ല. ക്രൈസ്തവ, ഹൈന്ദവ, ബുദ്ധ, ജൈന, പാർസി, ഇസ്ലാം, ലോകത്തുള്ള മിക്ക മതസമൂഹങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തിലും മരണാനന്തര ജീവിതത്തിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഈ വർത്തമാനമല്ല എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അല്ല പറയുന്ന വമാഹും ബിമുഅ്മിനീൻ, ഇവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല. ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ മാരകമായ രോഗങ്ങളുണ്ട്. ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏത് എന്ന ചോദ്യത്തിന് അറ്റാക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി നടത്തേണ്ട ആവശ്യമുള്ള മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചല്ല പറയുന്നത്. വൈദ്യശാസ്ത്ര മേഖല കൈകാര്യം ചെയ്യേണ്ട രോഗത്തെക്കുറിച്ചല്ല ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങൾക്ക് രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ വിശദീകരിക്കുന്നത്. മറിച്ച് മനുഷ്യന്റെ നിലപാടുകളെയും സമീപനങ്ങളെയും അവന്റെ ഇഷ്ടാനിഷ്ടങ്ങളെയും നടപടിക്രമങ്ങളെയും സംസ്കാരത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന, അവന്റെ വികാര വിചാരങ്ങളെ, ഭാവനകളെ, സ്വപ്നങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന അവന്റെ ഹൃദയം. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവന്റെ ഹൃദയമാണ്. മസ്തിഷ്കത്തിനെ കുറിച്ച് ഖുർആൻ വല്ലാതെ ചർച്ച നടത്തിയിട്ടില്ല, കാരണം അത് ഒരു വേറെ സാധനമാണ്. അതേസമയം ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഖുർആൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവന്റെ ഹൃദയങ്ങൾക്ക് രോഗം ബാധിച്ചിരിക്കുന്നു. ആ രോഗങ്ങളുടെ പട്ടിക പരിശോധിക്കുന്ന ഘട്ടത്തിൽ ലോകത്ത് ഇന്ന് നിലകൊള്ളുന്ന എല്ലാ അർത്ഥങ്ങളിലുമുള്ള മനുഷ്യത്വ വിരുദ്ധമായ സകല പ്രവണതകളും പലരുടെയും ഹൃദയങ്ങളിൽ കുടികൊള്ളുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. വർഗീയത, വംശീയത, ജാതീയത, സാമുദായികത, അതുപോലെ തന്നെ അക്രമവാസന, അധർമ്മ പ്രവണതകൾ, അനീതി, എങ്ങനെ ഏതൊക്കെ അർത്ഥത്തിൽ എന്തിനെയൊക്കെ ചേർത്തി വെക്കാൻ പറ്റുമോ ഇതൊക്കെയും അവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു, അവരുടെ മനസ്സുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും ഇത്തരം പ്രവണതകൾ മനസ്സിൽ കയറിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അവന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. അല്ലാതെ അല്ലാഹുവും മരണാനന്തര ജീവിത വിശ്വാസവും അവന് നൽകുന്ന തണലിൽ നിന്നുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കാനും അതുമായി മുന്നോട്ട് പോകാനുമുള്ള ഒരു കൽപ്പനയുടെ ഭാഗമായി കൊണ്ടല്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, وَمَاهُمْ بِمُخَادِعُونَ اللَّهَ وَالَّذِينَ آمَنُوا وَمَا يَخْدَعُونَ إِلَّا أَنفُسَهُمْ وَمَا يَشْعُرُونَ. യഥാർത്ഥത്തിൽ അവർ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ അള്ളാഹുവിനെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയണ, അല്ലാഹുവിനും ജനങ്ങളെയല്ല അവർ വഞ്ചിക്കുന്നത്, യഥാർത്ഥത്തിൽ അവര് അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. പക്ഷെ അതറിയാനുള്ള കരുത്ത് അവർക്കില്ല, ആ വിവരം അവരറിയുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അള്ളാഹുവിന്റെയും മരണാനന്തര ജീവിതത്തിന്റെയും പിന്നിൽ നിന്നുകൊണ്ട് അവകാശവാദം ഉന്നയിച്ച് എല്ലാ അർത്ഥങ്ങളിലുമുള്ള നെറികെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരൊക്കെ തന്നെയും അള്ളാഹുവിനെയും ജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവർ അവരെ തന്നെയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പരിണിതിയെക്കുറിച്ച് ആലോചിച്ചാൽ
അവര് ചെയ്യുന്ന അക്രമങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് തന്നെയാണ് തിരിച്ചടിയായി വരാൻ പോകുന്നത്. ഞാൻ പറയും, ഇനി അവരോട് പറഞ്ഞാൽ, ഈ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളോട് പറഞ്ഞാൽ, ലാ തുഫ്സിദു ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. ഭൂമിയിൽ നിങ്ങൾ കുഴപ്പം, ആ പ്രയോഗം വളരെ ആഴമുള്ളതാണ്. ലാ തുഫ്സിദു ഫിൽ അർൾ, അർൾ എന്നുള്ളത് മൊത്തം ഭൂമിയെ നിങ്ങൾക്ക് എടുക്കാം, ഇനി പെരുമ്പിലാവിനെ മാത്രം എടുക്കാം, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയെ മാത്രം എടുക്കാം. ആ പറയുന്ന സന്ദർഭത്തിലെ ഏത് അവസ്ഥയിലുള്ള പ്രദേശമാണോ ആ പ്രദേശങ്ങളിൽ നിന്ന് തുടങ്ങി ഇത്തരം പ്രവണതകളുള്ള മൊത്തം പ്രദേശങ്ങളെ മുഴുവൻ. അതുകൊണ്ടാണ് പറഞ്ഞ വൈദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർളി, നിങ്ങളുടെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, അവർ പറയും ഞങ്ങൾ സൽക്കർമ്മങ്ങൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിളിച്ച് ആണയിട്ടുകൊണ്ടിരിക്കുന്ന, ദൈവവിശ്വാസത്തെക്കുറിച്ച് നിരന്തരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകളോട് ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ നന്മകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബാക്കിയെടുത്ത് പരിശോധിച്ചാൽ മതി. നമ്മുടെ നാട്ടിലുള്ള സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങൾ, കേന്ദ്രത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്, അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ, ഇപ്പോൾ ഇടക്കാലത്ത് 10-15 ദിവസങ്ങൾക്കുള്ളിൽ പാർലമെന്റ് കൂടിയപ്പോഴും ശേഷവുമൊക്കെ വന്നിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്. ഇതിനൊക്കെ സൂക്ഷ്മമായി പഠിച്ചാൽ ഇതൊക്കെ നിങ്ങൾ എന്തിനു ചെയ്യുന്നു, എന്തിനാണ് ഇത്തരം നിയമങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇതൊക്കെ മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടി, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ജനങ്ങളെ നന്നാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുവരുന്ന നിയമങ്ങളാണ് ഇതൊക്കെ, അല്ല കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിച്ച് ഞങ്ങൾ ചെയ്യുന്ന പണിയല്ല, മറിച്ച് നന്മ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സംഘമാണ് നമ്മുടെ രാജ്യവും ലോകത്തും ഏകദേശം അത്തരം നിലപാടുകളുള്ള ആളുകളാണ് മിക്ക രാഷ്ട്രങ്ങളുടെയും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. അതിലേക്ക് ഇപ്പൊ നമ്മൾ കടന്ന് പോകേണ്ടതില്ല. അപ്പൊ അത്തരം ഒരു ഘടനയിലുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് വരാനുള്ള വിധികളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത്. ബാബരി മസ്ജിദിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ അസ്ഖ്യതകളിലൂടെ മുസ്ലിം ഉമ്മത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇനി അതിന് കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊക്കെ അതിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമമുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കേണ്ടതാണ്. ആ വിധി വരുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു അസ്വസ്ഥത അനുഭവിക്കുന്ന ആളുകളാണോ നമ്മൾ? എനിക്ക് എന്റെ ചെറുപ്പക്കാരോടും യുവാക്കളോടൊക്കെ പറയാനുള്ളത്, ഇതിന്റെ പേരിൽ നമ്മൾ നിരാശരാകേണ്ട കാര്യമൊന്നുമില്ല, നിസ്സഹായരാവേണ്ട കാര്യമല്ല. ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു വിധിയല്ല യഥാർത്ഥത്തിൽ. മുസ്ലിം സമുദായത്തിന്റെ 22 കോടിയുമായി ബന്ധപ്പെട്ടതല്ല ഈ പ്രശ്നം. ഇന്ത്യയിലെ 112 കോടി വരുന്ന ജനതയെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. യഥാർത്ഥത്തിൽ ഇത്രയും വലിയ ഒരു ജനസമൂഹത്തെ, ഒരു രാഷ്ട്രത്തെ പച്ച വെളിച്ചത്തിൽ ഇരുത്തിയിട്ട് ഇരുട്ടാണെന്ന് പ്രഖ്യാപിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ജനങ്ങൾക്കാണ് പരീക്ഷണം, മുസ്ലിം സമുദായത്തിനല്ല അതിന്റെ പരീക്ഷണം. നമ്മളതിന്റെ 3-ാമത്തെയോ 4-ാമത്തെയോ സ്ഥാനത്ത് മാത്രമേ വരൂ. പക്ഷെ ആ വിധി നമ്മളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിലായതുകൊണ്ട് ആഴത്തിലും വേഗത്തിലും സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് നമ്മളെ മാത്രമാണ് എന്നതാണ് അതിന്റെ പ്രശ്നം. യഥാർത്ഥത്തിൽ ഇങ്ങനെ നട്ടുച്ചക്ക് സംഭവിച്ചിട്ടുള്ള, കണ്ണുള്ളവരൊക്കെ തന്നെ കണ്ടിട്ടുള്ള, യഥാർത്ഥത്തിൽ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്ന ഏതൊരാൾക്കും അറിയാം സംഭവിച്ചത് എന്താണ് എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിധി പറയുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെയല്ല, ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ഭരണ നടപടിക്രമങ്ങളെയും അതിന്റെ ഭരണകൂട വ്യവസ്ഥയെയും ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യരെയുമാണ് ഇവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാ ഖുർആൻ അത് പറഞ്ഞു, യുഹാദിയൂന അല്ലാഹ വല്ലദീന ആമനു, വിശ്വാസികളെയും ജനങ്ങളെയും വിശ്വാസികളെയും വഞ്ചിക്കുന്നതിന് വേണ്ടിയാണ് അവർ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വമാ യഹ്ദഉന ഇല്ലാ അൻഫുസഹും, യഥാർത്ഥത്തിൽ അവർ അവരെ തന്നെയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അതവരറിയുന്നില്ല. ഓ മുസ്ലിങ്ങൾക്കല്ല, ഇതിൽ നമ്മൾ വിശകലനം ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട്, അത് വളരെ പ്രത്യേകപ്പെട്ടതാണ്. ഈ ഒരു കാലത്ത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു എന്നുള്ളതിനെ വളരെ സൂക്ഷ്മമായി തലമുറകളിലേക്ക് കൈമാറുകയും ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിൽ അവരുടെ അസ്തിത്വത്തെ, അവരുടെ അഭിമാനത്തെ, അവരുടെ വ്യക്തിത്വത്തെ, അവരുടെ അലാമാത്തുകളെ, ശിയാറുകളെ, അതുപോലെ തന്നെ അവരുടെ വിശ്വാസ നടപടിക്രമങ്ങളെ, ഈ രാജ്യത്ത് അവർ വേണോ വേണ്ടേ എന്നതുമായി ബന്ധപ്പെട്ട പലതിന്റെയും പ്രതീകാത്മകമായിക്കൊണ്ടാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടുള്ളത്. ഇത് നമുക്കറിയണം. അറിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള വേറെ ചർച്ചയുണ്ട്. ആ ഭാഗത്ത് പറയാനുള്ളത് ഒരു തലമുറകൾക്ക് നമ്മൾ ഈമാനികമായിട്ട് ഇതിനെ കൈമാറണം. ഈ ബാബരി മസ്ജിദിന്റെ തകർച്ച എന്ന് പറയുന്നത് ഒരു മുസ്ലിം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്തിലെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തോടും അവരുടെ സ്ഥാപനങ്ങളോടും അവരുടെ സംവിധാനങ്ങളോടും ഇവരെ നടത്തിയിട്ടുള്ള കയ്യേറ്റമായിരുന്നു. ആ കയ്യേറ്റത്തെ ഭാവി കാലത്ത് തിരിച്ചുപിടിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ക്രമങ്ങളിലേക്ക് മുസ്ലിം വ്യക്തികളും മുസ്ലിം സമൂഹവും മുസ്ലിം സംഘടനകളും കടന്നു കയറി ചെല്ലണം.
അതിന് വേറെ കുറെ വഴികളുണ്ട്, അതിലേക്ക് ഇപ്പൊ ഞാൻ കടന്നു പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്താണ് മുസ്ലിം വ്യക്തികൾ ചെയ്യേണ്ടത്, മുസ്ലിം സംഘടനകളും ഗ്രൂപ്പുകളും ഏത് രീതിയിൽ? യഥാർത്ഥത്തിൽ വലിയ പരിവർത്തനങ്ങളൊന്നും ഇതൊന്നും സംഭവിച്ചിട്ടോ നമ്മളെ നാട്ടിലൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ബാബരി മസ്ജിദ് പൊളിഞ്ഞു എന്നുള്ളതുകൊണ്ട്, അതിന്റെ വിധി വന്നു എന്നുള്ളതുകൊണ്ട് ആരെങ്കിലും നിസ്കരിക്കാൻ ഭയങ്കര തിരക്ക് കൂട്ടേ? ഏറ്റവും ലളിതമായിട്ട് നടക്കേണ്ട പ്രക്രിയ എന്താ? രാഷ്ട്രീയ സാമൂഹികമായ വലിയ പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് വ്യക്തിയിൽ സംഭവിക്കേണ്ട കുറെ സാധനങ്ങളുണ്ടല്ലോ. ഞങ്ങളുടെ ഒരു പള്ളി ഇങ്ങനെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഇസ്സത്തിന്റെയും അഭിമാനത്തിന്റെയും ഭാഗമാണ്. അതുകൊണ്ട് അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്ന രീതി ഉള്ള പള്ളികളിൽ നമസ്കരിച്ചുകൊണ്ട്, ഈ പള്ളി ഇപ്പൊ കോവിഡിന്റെ കാലത്ത് അടച്ചുപൂട്ടിയിട്ടുണ്ടെങ്കിൽ വീടുകളിൽ വളരെ കൃത്യമായി നമസ്കരിച്ചുകൊണ്ട്, ബാബരി മസ്ജിദിന്റെ ഓരോ വിധി വരുമ്പോഴും കൂടുതൽ നമസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട്, നമസ്കാരത്തിലൂടെയും മസ്ജിദുകളിലൂടെയും നമ്മുടെ ജീവിതത്തെ ഈമാനികമായി വളർത്തിക്കൊണ്ട് ഈ വിധിയെ പ്രതിരോധിക്കാൻ കഴിയുന്ന ധാർമ്മികമായ പവറുള്ള വ്യക്തിത്വങ്ങളായി ഇസ്ലാമിക സമൂഹത്തിലെ വ്യക്തിയും കുടുംബവും സംവിധാനങ്ങളും മാറുന്നുവെങ്കിൽ ഒരലട്ടലും നമുക്കിതിലുണ്ടാവേണ്ട കാര്യമില്ല. ഇതിനെ ഒരു മറുഭാഗത്ത് നിന്നുകൊണ്ട് ഭാവി കാലത്ത് വലിയ സ്വഭാവത്തിലുള്ള ആ വിജയം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കും. ആ ഒരർത്ഥത്തിലുള്ള പരിശോധനയാണ് ഞാനും നിങ്ങളൊക്കെ നമ്മുടെ വീട്ടിലും കുടുംബത്തിലൊക്കെ നടത്തേണ്ടത്. ഒരു ബാബരി മസ്ജിദ് അങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ട്, ഭയങ്കര വിധി വരികയാണ്, എന്താ പോലും പ്രത്യേകിച്ച് സംഭവിച്ചു പോയിട്ടുള്ളത് എന്നാലോചിക്കുന്നതിന് പകരം വർത്തമാനകാലത്തെ രാഷ്ട്രീയ സാമൂഹിക അനുഭവങ്ങളുമായി കൂട്ടിവെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും നഷ്ടപ്പെട്ടതിനെ ഏറ്റവും മനോഹരമായ രീതിയിൽ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളെക്കുറിച്ചും അള്ളാഹുമായിട്ട് ഭൗതികമായിട്ടെല്ലാം പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു വഴി അള്ളാഹു സുബ്ഹാനഹു വതആല തുറന്നു തരും. അതുകൊണ്ട് അതിലെ നിരാശയും നിസ്സംഗതയും ബാധിച്ചുകൊണ്ട് നമ്മൾ നിൽക്കേണ്ടതില്ല. അള്ളാഹു അതിനെക്കുറിച്ച് വിശദീകരിച്ച ഭാഗമാണ് ഓതി വെച്ചത്. ഒമൻ അലലമോ വലിയ അക്രമി, ഒമൻ അലലമോ ഏറ്റവും വലിയ അക്രമിനാ. പള്ളി പൊളിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഖുർആനിൽ മൂന്ന് സ്ഥലത്താണ് പ്രയോഗങ്ങളുള്ളത്. ഖുർആന് കൈകാര്യം ചെയ്യുമല്ലോ ഒരുവിധ വിഷയങ്ങളൊക്കെ. പള്ളികൾ തകർക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് സ്ഥലത്ത് ഖുർആൻ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒന്ന് സൂറത്തുൽ ബഖറയില ആ ആയത്താണ് നമ്മൾ ഓതി വെച്ചത്. ഒമൻ അലലമോ ഏറ്റവും വലിയ അക്രമി ആരാണ്? മിമ്മൻ മനഅ മസാജിദ അല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളികളെ തൊട്ട് തടയുന്നവരെക്കാൾ. ലിയുദ്ക്കറ ഫീ ഹസ്മുഹു, ആ പള്ളികളിൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കുന്നതിന് വേണ്ടി പോകുന്നതിനെയും ആ സ്മരണ നടത്തുന്നതിനെയും തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ് ഉള്ളത്? അവരെ ഏറ്റവും വലിയ അക്രമി എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. വസഅ ഫീ ഖറാബിഹ, ആ പള്ളിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ അക്രമി വേറെ ആരാണ് ഉള്ളത്? ഏറ്റവും വലിയ അക്രമങ്ങളിൽ ഒന്നായിക്കൊണ്ടാണ് ആരാധനാ കേന്ദ്രങ്ങൾ വിശിഷ്യ പള്ളികൾ തകർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ലഹും ഫി ദുനിയാ ഖിസ്യുൻ, അവർക്ക് വലിയ നിന്ദ്യതയുണ്ടാകും. ദുനിയാവിൽ വെച്ച് തന്നെ വലിയ നിന്ദ്യതയുണ്ടാകും. നമ്മളോട് ദയണ്ടായിട്ടൊന്നുമല്ല, മുസ്ലിം സമുദായത്തിന് അതിന്റെ വലിയ ഗുണം കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ അത് ചെയ്തവരെ അള്ളാഹു പാഠം പഠിപ്പിക്കും. മുസ്ലിം ഉമ്മത്തിന് അതിന്റെ ഗുണം കിട്ടണമെങ്കിൽ മുസ്ലിം ഉമ്മത്ത് മാറേണ്ടിടത്ത്, നിൽക്കേണ്ടിടത്ത് മുസ്ലിം ഉമ്മത്ത് നിൽക്കണം. അതേസമയം അത് ചെയ്തവരെ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ നിന്ദ്യവും മാരകവുമായ പതിതാവസ്ഥകളിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതിന്റെ ഭൗതികമായ ഫലങ്ങളൊന്നും മുസ്ലിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമൊന്നും. ഇപ്പോൾ തമാശക്കാണെങ്കിലും ഇപ്പോൾ എന്താ അമിത്ഷാ രോഗിയാണ്, നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞ് കവിഞ്ഞു പോവുകയാണ്. ഇതെന്തോ അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങി, അതുകൊണ്ട് ഇപ്പോൾ മുസ്ലിം ലോകത്തിന് എന്താ കിട്ടാൻ പോകണമെന്ന് നിങ്ങൾ വിചാരിച്ച്? അമിത്ഷാ രോഗിയായതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം വരാൻ പോകുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അമിത്ഷാ രോഗിയായി എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോ മുസ്ലിങ്ങളോട് കുറച്ച് കരുണ കാണിച്ച് കളയാം, മുസ്ലിങ്ങളോട് കുറച്ച് ദയാവായ്പാകാം, മുസ്ലിങ്ങൾക്ക് കുറച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളിൽ കുറച്ച് നമ്മൾക്ക് പിന്നോട്ട് പോകാം, എന്നിട്ട് അവരോട് അവരുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ച് മുന്നോട്ട് പോകാം. ഇതൊന്നും അവരെ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ അമിത്ഷാ കുടുങ്ങും, അത് അല്ലാതെ നടപടിക്രമമാണ്. അതിന്റെ ഗുണം മുസ്ലിം ഉമ്മത്തിന് കിട്ടിക്കൊള്ളണമെന്നില്ല. മുസ്ലിം ഉമ്മത്തിന് കിട്ടണമെങ്കിൽ മുസ്ലിം ഉമ്മത്ത് അതിനർഹമായ ഒരു പദവിയിലും സ്ഥാനത്തും വേറെ പ്രതിഷ്ഠിക്കപ്പെടണം. അതിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അതിന്റെ ഫലങ്ങൾ രൂപപ്പെടണമെങ്കിൽ അങ്ങനെ ഒന്നും രൂപപ്പെട്ടിട്ടില്ല. ഇല്ലാതെ മാത്രമല്ല, വളരെ തീക്ഷ്ണമായ രീതിയിൽ ബാബരി മസ്ജിദ് കഴിഞ്ഞ് ഇനി അവർ മധുരയിലെ പള്ളിയിലേക്ക് നീങ്ങാനുള്ള മുനീങ്ങും. ഒരു സംശയവും നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല. ആയുധം നഷ്ടപ്പെട്ട ചിറകൊടിഞ്ഞ സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ അത്തരം ആയുധങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് അവസാന നിമിഷത്തിൽ അവർ അതും അതിനുശേഷമുള്ളതുമൊക്കെ പുറത്തെടുക്കും. എല്ലാ 18-ഉം 19-ഉം ഒക്കെ എടുത്തിട്ടായിരിക്കും അവർ മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ മുസ്ലിം ഉമ്മത്തിന് ഗുണകരമാകും എപ്പോഴാ? അള്ളാഹു ഈ പരീക്ഷണത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അമിത്ഷാക്ക് രോഗം വന്നത് കൊണ്ട് അത് അള്ളാന്റെ, അത് അദ്ദേഹവുമായിട്ട് അള്ളാന്റെ നടപടിക്രമമാണ്, അല്ല നമ്മളായിട്ട് അതിന് ബന്ധമില്ല. ഞാൻ പറഞ്ഞത് ഇനി അതിനെങ്ങനെ കൈകാര്യം ചെയ്യണോ വേണ്ടത് എന്നുള്ളത് വേറെ ചർച്ചാ വിഷയമാണ്. ഏതൊരു വ്യക്തിക്കും ഏതൊരു സമൂഹത്തിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന അത്തരം വേദനാജനകമായ അനുഭവങ്ങളെ ആ രീതിയിൽ കൈകാര്യം ചെയ്തതുകൊണ്ട് സാമൂഹികമായി രാഷ്ട്രീയമായി എന്ത് ഗുണമാണ് ഉള്ളത് എന്ന് വേറെ വിശകലനം ചെയ്യണം. ഞാൻ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ചെയ്തവരെ, ഇത് ചെയ്യാനിരിക്കുന്നവരെ അത്തരം നടപടിക്രമങ്ങൾ
അവർക്ക് പിൻബലം കൊടുക്കുന്നവരെ വലിയ ശിക്ഷകൾക്ക് വിധേയമാക്കും ഇഹലോകത്ത് വെച്ച് തന്നെ. വലഹും ഫിൽ ആഖിറത്തി അദാബൻ അലീം. നാളെ മരണാനന്തര ജീവിതത്തിൽ അവർക്ക് ഭയാനകമായ ശിക്ഷ അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ഈ രീതിയിൽ വിധി പറഞ്ഞവർ, അതിന് ന്യായം കൊണ്ടുവന്നവർ, അതിന് അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ, പരസ്യമായി അതിനെ ഇളക്കിവിട്ടവർ, അതുമായി ബന്ധപ്പെട്ട് സത്യമാണെന്നറിഞ്ഞിട്ടും അതിനെതിരെ കപടമായ നിലപാടുകൾ സ്വീകരിച്ചവർ, അങ്ങനത്തെ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും നേതൃത്വങ്ങളെയും ഒക്കെ അല്ലാഹു നിൽക്കേണ്ടിടത്ത് നിർത്തും അതിൻ്റെതായ സ്വഭാവത്തിലും ശൈലിയിലും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഗത്തെ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റിവെക്കുക. രണ്ടാമത്തെ കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാണ് ഹസ്രത്ത് എന്ന് പറയുന്ന യു പിയിലെ ഗ്രാമത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ ഒരു വാർത്ത. കുറേ പാഠങ്ങൾ അതിലൊക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഇപ്പം നമ്മൾ കടന്നു പോകാനാടല്ല. യു പിയിലെ ഗവൺമെൻറ്റും യു പിയിലെ പോലീസും ആ എൻ ആർ സി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരുടെ നേരെ യു പി പോലീസ് അടിച്ചുവിട്ടിട്ടുള്ള മാരകമായ പീഡനങ്ങൾ, വലിയ തോതിലുള്ള കടന്നാക്രമണങ്ങൾ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സംഘപരിവാറിനെ പ്രമോട്ട് ചെയ്യുന്ന ബ്രാഹ്മണിസം എന്ന് പറയുന്ന വലിയൊരു സാധനം ഈ രാജ്യത്തുണ്ട്. ഒരു മനുഷ്യനും ഒരു മനുഷ്യന്റെ പരിഗണനയും കൊടുക്കാത്ത ദർശനമാണ് ബ്രാഹ്മണിസം എന്ന് പറയുന്നത്. എല്ലാം ഉയർന്നു നിൽക്കുന്നവർ അവര് മാത്രമാണ്, എല്ലാറ്റിലും മുൻപന്തിയിൽ അവര് മാത്രമാണ്, അവർക്ക് മാത്രമേ നിലനിൽക്കാനും അത് എല്ലാം അവർക്ക് വേണ്ടിയാവണം. അതാ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാം അവർക്ക് വേണ്ടിയാവണം. ചരിത്രപരമായും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ കാര്യത്തെ സൂക്ഷ്മമായിട്ട് പഠിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച അതിന്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ സൂചിപ്പിച്ചിരുന്നു, സംഘപരിവാറവും അതിന്റെ പ്രത്യയശാസ്ത്രങ്ങളെയും പഠിക്കാതെ ഭാവി കാലത്ത് അഭിമുഖീകരിക്കാൻ മുസ്ലിം സമൂഹത്തിനെന്നല്ല ആർക്കും സാധ്യമല്ല. ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ബ്രാഹ്മണിസം പഠിപ്പിച്ചെടുത്ത വലിയ സിസ്റ്റങ്ങളിൽ നിന്നാണെന്ത്, എല്ലാ മനുഷ്യരും ജാതിയിൽ വളരെ താഴ്ന്നവരാണ്. നിങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള യൂട്യൂബൊക്കെ എടുത്ത കാണ്ടങ്ങൾ കാണാം, ഗ്രാമങ്ങളിൽ നിങ്ങൾക്ക് പെൺകുട്ടികളൊക്കെ പച്ചക്ക് റാഞ്ചി കൊണ്ടുപോകുന്ന ചിത്രങ്ങളൊക്കെ. ഞാനെന്നാ ശരിക്കും ഒരു ഗ്രാമം, ഒരു വയലില് പണിയെടുക്കാൻ പെടുന്ന അമ്മയും മകളൊക്കെ ഉണ്ട്, ട്രാക്ടറിൽ ഒരു ഗുണ്ടാസം കണ്ടു വരികയാണ്. അവര് നേരെ വന്നിട്ട് അവരുടെ കയ്യിൽ തോക്കുണ്ട് അടിയുണ്ട് അതൊക്കെ ആയിട്ട് അവര് വരികയാണ്. ഈ മകളും അമ്മയും വേറെ രണ്ടാളും മാത്രമാണുള്ളത്. ഇവര് നാലഞ്ച് ആൾക്കാരെ ഇറങ്ങി വരുന്നു. ഇങ്ങോട്ട് ഈ പെൺകുട്ടി ഒരു 13-ഓ 14-ഓ ഒക്കെ വയസ്സുള്ള പെൺകുട്ടിയാണത്. ആ പെൺകുട്ടിയെ ഫലമായി അമ്മയുടെ ഭാഗത്ത് നിന്ന് പിടിച്ച് അമ്മയുടെ അപ്പൊ ആ പെൺകുട്ടി ഓടുകയാണ്. കാരണം ആ പെൺകുട്ടിക്ക് മനസ്സിലാണ്ട് ഇവർ എന്തിനാ വരുന്നതെന്നുള്ളത്. ആ പിന്നാലെ കൂടി അവര് പിടിക്കുന്നു. ഈ അമ്മയും അവിടെ പണിയെടുക്കുന്ന മറ്റു രണ്ട് ചെറുപ്പക്കാർ വരെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ അവർ മാരകമായി അമ്മയെയും ഈ രണ്ടാളുകളെയൊക്കെ അടിച്ച് താഴെ കെട്ട് അവസാനം ഈ പെൺകുട്ടിനെ വണ്ടി കയറ്റിയിട്ടാണ് കൊണ്ടുപോകുകയാണ്. ഇത് ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന ഒരു സംരംഭമാണ്. ഒരു മനുഷ്യന് എന്ത് പറ്റിയാലും എന്തും ചെയ്യാൻ മടിയില്ലാത്ത, ഒരു മനുഷ്യനെയും പരിഗണിക്കാത്ത, ഇത് ഈ ബ്രാഹ്മണിസം ഈ രാജ്യത്തുണ്ടാക്കിയ വളരെ മാരകമായ ഒരു വ്യവസ്ഥയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവർക്ക് അവർ അതുകൊണ്ട് ഈ ഈഴവിനെ പറ്റിയ പറയാൻ നോക്കേണ്ടതില്ല, പറയനെ പറ്റിയ പൊലയെ നോക്കേണ്ടതില്ല, പൊലയനെ പറ്റിയ നായരെ നോക്കേണ്ടതില്ല, നായർക്ക് പറ്റിയ ബ്രാഹ്മണൻ നോക്കേണ്ടതില്ല. എന്നിട്ട് എല്ലാറ്റിനും കൂടി കൂട്ടിക്കുഴച്ച ഹിന്ദുത്വം എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു കാപട്യം ഈ ബ്രാഹ്മണിസം ഈ രാജ്യത്തിന്റെ മുകളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് മനുഷ്യനെതിരെ എത്ര വലിയ കയ്യേറ്റങ്ങളും എന്ത് അതിക്രമങ്ങളും ചെയ്യാൻ പാടില്ല, കഴിയ മടിയില്ലാത്ത വണ്ണമുള്ള ഒരു നാഗരിക ക്രമം വളരെ മാരകമായി അവർ ചുട്ടെടുത്ത് വേവിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കി സംരക്ഷിച്ച് ആവശ്യാനുസൃതം അതിന്റെ ശൃംഖല വികസിപ്പിച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോ മുസ്ലിങ്ങൾക്കെതിരെ നമുക്കെതിരെ തിരിയും. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, നമ്മൾക്ക് കൊള്ളുമ്പോൾ ഭയങ്കര പ്രശ്നമായി. നമ്മളൊക്കെ ഇന്ത്യയിലെ ദലിത് പിന്നോക്ക വിഭാഗങ്ങൾ കഴിഞ്ഞ 3000 വർഷമായി ബ്രാഹ്മണന്റെ ചവിട്ടും കുത്തുമേറ്റ് മനുഷ്യൻ്റെന്നുള്ള പദവി പോലും ഇല്ലാതെ നിരന്തരമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ അനസ്യൂതമായ പ്രക്രിയ യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദിന്റെ വിധി വന്ന സന്ദർഭത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മിനിഞ്ഞാന്നും ഇന്നലെയുമായി ഇത്തരം ഒരു അനുഭവം തുറന്നു വെച്ചതിലൂടെ, ഇത് രണ്ടും ബാബരി മസ്ജിദിന്റെ വിധിയും ഈ പെൺകുട്ടിയുടെ ചാരിത്രവും അവളുടെ ശരീരവും ശവമടക്കിയ രീതി ഇതേ ബാബരി മസ്ജിദിന്റെ അതേ ഗതിയിലാണല്ലോ അതുള്ളത്. 10 സെപ്റ്റംബർ 14 സംഭവിച്ച കേസാണത്. ആ പെൺകുട്ടി മാനഭംഗം ചെയ്യപ്പെട്ട നാവടക്കം കടിച്ചു മുറിച്ച് വളരെ മാരകമായ രീതിയിലാണ് ആ പെൺകുട്ടി അവരെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. 14 ദിവസം യു പി പോലീസിന്റെ മുന്നിൽ കേസ് വന്നിട്ട് പോലും ഒരാൾക്കെതിരെയും നടപടിക്രമങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയിട്ടില്ല. അവസാനം പെൺകുട്ടി മരിക്കാനായ ഒരു അവസ്ഥയിലേക്കാണ് ഡൽഹി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ വെച്ച് മരിച്ച സന്ദർഭത്തിൽ ഇന്നലെ ഞാൻ എന്റെ ചർച്ച കേട്ടു, നിങ്ങൾ യൂട്യൂബിലൊക്കെ ഇതിൽ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ, ബി ജെ പിയുടെ ആള് പറയണ് എന്താ ഇപ്പൊ രാത്രി 2 മണിക്ക് 3 മണിക്ക് ആ പെൺകുട്ടിയുടെ ശവശരീരം പറിച്ചെടുത്ത് കൊണ്ടുപോയി അച്ഛനമ്മമാർക്ക് പോലും കാണിക്കാൻ കൊടുക്കാത്ത വണ്ണം പച്ചയായി കത്തിക്കുകയായിരുന്നു പോലീസുകാർ. എന്താ അതിന്റെ കാരണം എന്ന് വെച്ചപ്പോ നമ്മുടെ സംഘപരിവാറിന്റെ വക്താവ് പറയാണ് കോവിഡ് ഉണ്ട്, അതുകൊണ്ട് കോവിഡ് ആയതുകൊണ്ട് ആളുകളെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല, കോവിഡ് ഇവർക്കൊക്കെ ഏറ്റവും നല്ല സുഖമുള്ള കാലമാണ്. മറുഭാഗത്ത് അവർ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ ശരീരം അഴിയാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് കൂടുതൽ സമയം എടുത്തു വെക്കാൻ വയ്യ.
എന്ന് പറഞ്ഞാൽ തെളിവുകളെ മുഴുവൻ നശിപ്പിക്കുക. അത് ബാക്കിയുള്ളവർ അതിനൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തു. പിന്നെ വേറെ വർത്തമാനങ്ങളൊക്കെയാണ് പറയുന്നത്. ഈ ഒരു വ്യവസ്ഥ, ഈ ഒരു ക്രമം മനുഷ്യനും അവന്റെ ജീവനും അവന്റെ ആത്മാഭിമാനവും അവരുടെ അവകാശങ്ങളെയും പച്ചക്ക് വേട്ടയാടുന്ന ഒരു ലോകക്രമം യു പിയിലും ഇന്ത്യയിലും ഒക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സംഘപരിവാരത്തിന്റെ വളർച്ച, അതിന്റെ വികാസം, അതിനുണ്ടാകുന്ന അനുകൂലമായ അന്തരീക്ഷങ്ങൾ ആത്യന്തികമായി വ്യക്തികളെയും സമൂഹങ്ങളെയും സ്ഥാപനങ്ങളെയും ഒക്കെ തകർക്കുന്ന ഒരു സാമൂഹിക ക്രമമായി രൂപപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൂക്ഷ്മമായി ഏതൊക്കെ രീതിയിൽ അതിനെ പ്രതിരോധിക്കാനും ആ ഭാഗത്ത് ഇടപെടാനും നമുക്ക് സാധിക്കുമോ, അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാൻ നമ്മൾ സന്നദ്ധമാവുകയും അതിവേഗതയിൽ കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധത കാണിക്കുകയും ചെയ്യലാണ് വരാനിരിക്കുന്ന കാലത്തെ തിരുത്താനും നികത്താനുമൊക്കെ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഒരുക്കപ്പെടുകയുള്ളൂ എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ ഓരോരുത്തരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.